السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، بهمان الله بندد مارة SNEC ستابنن للي أستاذ مارة أستاذات للي പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ബഹുമാന്യരായ മുസ്ലിം സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽത്ത് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമായ വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, അവരുടെ ജനനം, അവരുടെ സ്വഭാവ ഗുണങ്ങൾ, ഇതൊക്കെ ഓർത്തെടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള സദസ്സുകൾ, മൗലിദ് സദസ്സുകൾ, പ്രസംഗ സദസ്സുകൾ, മറ്റു പല വിധത്തിൽ അതിനെ ഓർത്തെടുക്കുകയും അയവിറക്കുകയും അനുസ്മരിക്കുകയും അതിൽ സന്തോഷവും ആഘോഷവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഈ സമയത്ത് പണ്ഡിതോചിതമായി ഈ വിഷയത്തെ നമുക്കൊന്ന് വിശകലനം ചെയ്യാൻ ഒരു ശ്രമം നടത്താം. എന്താണ് ഈ മൗലിദാഘോഷം? അതിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? മൗലിദാഘോഷത്തിൽ പ്രധാനമായും പ്രകടമാകുന്നത് പ്രവാചക ജന്മത്തിലുള്ള സന്തോഷ പ്രകടനമാണ്. അതിൻ്റെ ഭാഗമായി അവരുടെ മഹത്വങ്ങൾ പറയുന്നു, അവരുടെ സ്വഭാവങ്ങൾ പറയുന്നു, അവരുടെ സുന്നത്തിനെ സംബന്ധിച്ച് പറയുന്നു, അവരുടെ ശരീരപ്രകൃതിയെ സംബന്ധിച്ച് പറയുന്നു, പ്രത്യേകിച്ച് ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളെ അനുസ്മരിക്കുന്നു, മറ്റു മുഅ്ജിസാത്തുകളെ സംബന്ധിച്ചും ഇർഹാസാത്തുകളെ സംബന്ധിച്ചും ഒക്കെ പറയുന്നു. രണ്ടാമതായി അതുമായി ബന്ധപ്പെട്ട കവിതകൾ പാടുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ അന്നദാനം നടത്തുന്നു, മിഠായി വിതരണം നടത്തുന്നു, ഘോഷയാത്ര നടത്തുന്നു. ഇങ്ങനെ തുടങ്ങിയുള്ള അനുവദിക്കപ്പെട്ട ഒരു ആത്മീയതയും അതോടൊപ്പം തന്നെ ആ ജീവിതത്തെ ഓർത്തെടുത്തുകൊണ്ട് ഒരു പ്രത്യേകമായ അടുപ്പം, ഒരു ഉണർവ് നമ്മുടെ ഈമാനിനും ഹൃദയത്തിനും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമവുമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു തന്ന നിഅമത്തിനെ സംബന്ധിച്ച് സംസാരിക്കണം, പറയണം എന്ന്. ഈ ആയത്തിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇതിൻ്റെ നേരെ അർത്ഥം തന്നെ നമുക്ക് വ്യക്തമായ കാര്യമാണ്, നസ്സാണ്. എന്നാൽ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം തബരി മുജാഹിദ് എന്ന് പറയുന്ന താബിഈയായ മഹാപണ്ഡിതനെ സംബന്ധിച്ച് തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യാഖ്യാനം എന്താണെന്നറിയോ? വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് പറഞ്ഞാൽ ഖാൽ ഉപരി പറഞ്ഞത് ബിൻ നുബുവ. ഏറ്റവും വലിയ നിഅമത്ത് അതാണല്ലോ, നുബുവത്തിനെ സംബന്ധിച്ച് പറയണം, അനുസ്മരിക്കണം, അതിൻ്റെ മഹത്വത്തെയും അതിൻ്റെ അഗാധമായ ഒരു വിശാലമായ അതിൻ്റെ അർത്ഥഗർഭമായ വിവിധ തലങ്ങളെ സംബന്ധിച്ചും സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് വേണം ഈ അമ്പിയാക്കളോടും നുബുവത്തിൻ്റെ ഉടമകളോടൊക്കെ സമൂഹത്തിനുണ്ടാവേണ്ട ബഹുമാനം ഇവിടെ നിലനിർത്തണം എന്ന് അതിൻ്റെ ഒരു വ്യാഖ്യാനമായി തന്നെ കൃത്യമായി പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം ബുഖാരി തങ്ങൾ അദബുൽ മുഫ്രദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇസ്നാദ് സഹീഹാണെന്ന് പണ്ഡിതന്മാർ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ഹദീസിൽ റസൂലുള്ള പറയുന്നത്, മൻ ഉഅ്തിയ അത്വാഅ, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദാനം ഒരാളിൽ നിന്ന് നൽകപ്പെട്ടാൽ, എന്തോ ആവട്ടെ, ഒരു ഗുണം കിട്ടിയാൽ, ഫവജദ, അതിന് പ്രത്യുപകാരം ചെയ്യാൻ അവന് കഴിയുമെങ്കിൽ, ഫല്യജ്സി ബിഹി, അതുകൊണ്ട് അവൻ പ്രത്യുപകാരം ചെയ്യണം, അതിന് പ്രതിഫലം നൽകണം. ഫഇൻ ലം യജിദ്, അങ്ങനെ അതിന് പ്രത്യുപകാരം നൽകാൻ ഒന്നും ഇവന് ലഭ്യമായില്ല എങ്കിൽ, ഫല്യുസ്നി ബിഹി, ഈ ഒരു ഗുണം തന്നതിൻ്റെ പേരിൽ അയാളെ വാഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കണം, അയാളെ പുകഴ്ത്തുക, അയാളുടെ മതിഹ് പറയുക, അയാളെ സംബന്ധിച്ച് നല്ലത് പറയുക, അതൊക്കെ അതിന് നന്ദി രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ്. ഫമൻ അസ്നാ ബിഹി ഫഖദ് ശക്കറ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്തുതി പറഞ്ഞാൽ അത് അദ്ദേഹത്തോട് കാണിക്കുന്ന നന്ദി പ്രകടനമാകുന്നു. വമൻ കഫറഹു, അതിനെ വമൻ കതമഹു, അതിനെ മൂടിവെച്ചാൽ അത് പറയാൻ ഇഷ്ടമല്ല, പറയുന്നതും ഇഷ്ടമല്ല, കേൾക്കുന്നതും ഇഷ്ടമല്ല, അങ്ങനെ വന്നാൽ ഫഖദ് കഫറ, അത് കുഫ്റാനു നിഅമത്താണ്, ആ നിഅമത്തിനോട് നന്ദി കേട് കാണിക്കുന്നതിന് തുല്യമാണ് എന്ന്, നന്ദി കേട് കാണിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
കൃത്യമായി പഠിപ്പിച്ച ഹദീസ് സഹീഹായ ഹദീസാണ്. ഇതുപോലെ പല സംഭവങ്ങളും പല ഹദീസുകളും ഈ അർത്ഥത്തിൽ നമുക്ക് കാണാം. അപ്പോൾ നാം ചിന്തിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നമുക്ക് ഈ ലോകത്തിന് മൊത്തത്തിൽ മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകിച്ചും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ലഭ്യമായിട്ടുള്ള റഹ്മത്ത് അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യം അതിനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമുക്കതിന് പ്രത്യുപകാരം ചെയ്യാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. അത്രമേൽ വിശാലമായ അനന്തമായ അനുഗ്രഹമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നമ്മുടെ ഭൗതിക ജീവിതവും നാളെ പാരത്രിക ജീവിതവും സുരക്ഷിതമാകുന്നത് സന്തോഷപ്രദമാകുന്നത് ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്, അതിൽ നിന്ന് ലഭ്യമായതാണ്. അതിനെ നന്ദി രേഖപ്പെടുത്താൻ ഈ പ്രപഞ്ചം മുഴുവനും പകരം കൊടുത്താലും സാധ്യമാവുകയില്ല. പിന്നെ നമ്മെക്കൊണ്ട് കഴിയുന്നത് ആ പ്രവാചകത്വത്തിൻ്റെയും പ്രവാചകൻ്റെയും മഹത്വം പറയുക, അവരെ വളർമ്മപ്പെടുത്തുക, അവരുടെ ഫനാൽ നാം എപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക, ആ ഒരു പ്രക്രിയ നിലനിർത്തുക എന്നതാണ് അതിനുള്ള നന്ദി പ്രകടനത്തിൻ്റെ ഏറ്റവും നമുക്ക് സാധ്യമാകുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു രൂപം എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്നത് ഈ മഹത്വം പറയുന്നത് എപ്പോഴായാലും പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ അതിൻ്റെ ടൈമാണല്ലോ, ആ സമയത്തൊക്കെ തന്നെ അത് ചെയ്യുക എന്നത് ആ വലിയ നിഅമത്തിനോട് കാണിക്കേണ്ടുന്ന നന്ദി പ്രകടനമാണ്. അത് ധാർമ്മികമായ ഒരു കടമയാണ്, അതോടൊപ്പം മതപരമായ കടമയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയം വളരെ കൃത്യമായി ഖുർആനിന്റെ മറ്റൊരായത്തിലും പറയുന്നുണ്ട്, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു എന്ന് പറയുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലായികഹുൽ മുഫ്ലിഹൂൻ. ഈ പറഞ്ഞ ഫല്ലദീന ആമനൂ ബിഹി നബിയെ കൊണ്ട് വിശ്വസിക്കുകയും നബിയെ പിൻപറ്റുകയും നബിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അവർ മാത്രമാണ് വിജയികൾ എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അവരാണ് വിജയികൾ. ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹ്റുൽ മുഹിത്തിൽ പറഞ്ഞ വ്യാഖ്യാനം അസ്സറുഹു എന്ന് പറഞ്ഞാൽ അസ്നൌ അലൈഹി വമദഹുഹു, റസൂലുള്ളാഹിനെ പുകഴ്ത്തി പറയുക, അവരുടെ മദഹകൾ പറയുക, അവരുടെ മഹത്വങ്ങൾ പറയുക. ഇത് ചെയ്യുന്നവരാണ് വിജയികൾ. ഇത് ചെയ്യുന്നതിനെ തള്ളിക്കളയുന്നവരെ, അതിനെ നിരുത്സാഹപ്പെടുത്തുന്നവരെ, ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അതിനെ നിരുത്സാഹപ്പെടുത്തുന്നവരുടെ അവസ്ഥ അപ്പം എന്തായിരിക്കുമെന്ന് ഒരല്പം ഈമാനുള്ളവർ ചിന്തിക്കേണ്ടതുണ്ട്. ഈ വിധത്തിൽ നമുക്കൊരുപാട് തെളിവുകൾ നിരത്തേണ്ടതൊരു വിഷയമല്ല. എന്നിരുന്നാലും പണ്ഡിതന്മാർ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളൊക്കെ ഈ വക കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നമ്മോട് ഇതിനെ സംബന്ധിച്ചൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് കൃത്യമായ ബോധം ആ വിഷയത്തിൽ ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്. അതുപോലെ ഇങ്ങനെ വിശുദ്ധ ഖുർആനും ഹദീസും കൽപ്പിക്കുമ്പോൾ സഹാബത്ത് ഇത് ചെയ്തിരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചെയ്തിരുന്നു, സഹാബത്ത് ഇത് ചെയ്തിരുന്നു എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് അതിനുശേഷം ഒക്കെ പള്ളികളിൽ ഉണ്ടായിരുന്നു എന്നതും വസ്തുതയാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്, അതിൻ്റെ തന്നെ മറ്റൊരു റിപ്പോർട്ട് ഇമാം അഹമ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് മുആവിയ റളിയല്ലാഹു തആല അൻഹു, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാം, മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സിറിയയിലുള്ള ഡമസ്കസിലുള്ള ഒരു പള്ളിയിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളവിടെ ഒരു ഹൽക്കയായിരുന്നു കൊണ്ട് വിക്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെ. ഞങ്ങളോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന്. ഞാൻ ചുരുക്കി പറയുന്നു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹു ഞങ്ങളെ ഇസ്ലാമിലേക്ക് ഹിദായത്താക്കിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ ശുക്ർ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു, നിങ്ങൾ അതിന് തന്നെയാണോ ഇരുന്നത് എന്ന് ചോദിച്ചു. അതെ എന്ന് ഞങ്ങൾ സത്യം ചെയ്തു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് നിങ്ങളെ സംബന്ധിച്ച് സംശയമുണ്ടായത് കൊണ്ടല്ല ഞാൻ നിങ്ങളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത്, മറിച്ച് ഇതുപോലൊരു അനുഭവം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ഒരു ഹൽക്കയായിരിക്കുക, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നുകൊണ്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന്. ഇതേ അനുഭവം. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിനെ അനുസ്മരിച്ചുകൊണ്ടും അള്ളാഹുവിന് ഹംദും ശുക്രും അർപ്പിച്ചുകൊണ്ടും ജലസ്ന നദ്കുറുല്ലാഹ വ നഹ്മദുഹു അലാ മാ ഹദാനാ ഇലൽ ഇസ്ലാം വമന്ന അലൈനാ ബിക. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിലേക്ക് ഞങ്ങളെ ഹിദായത്താക്കി തന്നതിൻ്റെ പേരിൽ, തങ്ങളെ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിൻ്റെ പേരിൽ, തങ്ങളാകുന്ന ഈ അനുഗ്രഹം അങ്ങയെ ഞങ്ങളിലേക്ക് നിയോഗിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് അയച്ചു തന്നു, അങ്ങയുടെ ജനനം അങ്ങയുടെ വേദത്ത് അതുകൊണ്ടൊക്കെ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. അതിൻ്റെ പേരിൽ, ആ ഒരു നിഅമത്തിൻ്റെ പേരിൽ, അത്തരത്തിലുള്ള നിഅമത്തുകളെ അനുസ്മരിച്ചിട്ട് അതിന് ഹംദും ശുക്റും ഒക്കെ അള്ളാഹുവിനെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പറഞ്ഞ റിവായത്ത് ഇമാം അഹമ്മദിൻ്റെ റിവായത്താണ്.
റഹ്മഹുല്ലാഹു തആല. മുസ്നദിൽ ഇത് കൃത്യമായി കാണാം, ഹദീസ് സ്വീകാര്യയോഗ്യമാണ്. ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി അപ്പം ഞങ്ങളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു, അല്ലാഹു മാ അജ്ലസക്കും ഇല്ലാതാക്ക്, അതെ ഞങ്ങൾ അതിന് തന്നെ ഇരുന്നതാണ് എന്ന് ഞങ്ങൾ വീണ്ടും ആണയിട്ട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത് നിങ്ങളോടൊരു സംശയം തോന്നിയതിൻ്റെ പേരിലല്ല, മറിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അരികിൽ വന്നു, ഫഅഖ്ബറനി എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്നല്ലാഹു അസ്സ വജല്ല യുബാഹി ബികുമുൽ മലായിക, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സംബന്ധിച്ച് മലക്കുകളോട് അഭിമാനം പ്രകടിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത്രമേൽ മഹത്വമേറിയ ഈ പ്രവൃത്തി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മലക്കുകളോട് അഭിമാനം പ്രകടിപ്പിക്കുന്ന ഒരു സദസ്സാണിത്. എന്താണ് സദസ്സ്? നമ്മൾ പറയാറില്ലേ, അൽഹംദുലില്ലാഹി അല്ലദീ ഷറഫൽ അനാമ ബി സാഹിബിൽ മഖാമിൽ അഅലാ, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഈ ലോകത്തെ അനുഗ്രഹിച്ച അല്ലാഹുവിന്റെ സർവസ്തുതിയും ഷറഫുൽ അനാമ ഉള്ളതാണ്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബീഉൽ ഹുദാ, നബിയുൽ അവൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പൂർണ്ണ ചന്ദ്രനെ ലോകത്തേക്ക് അയച്ച അല്ലാഹു ഇത്ര പരിശുദ്ധൻ. ഇപ്പറഞ്ഞ പോലെ അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ഇലൽ മില്ലത്തിൽ ഹനീഫിയ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും ആ പരിശുദ്ധ ഇസ്ലാം കൊണ്ടും നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിന്റെ പേരിൽ അല്ലാഹുവിന് ശുക്രുകൾ അർപ്പിക്കുന്ന സദസ്സ്, നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള സദസ്സാണ്. ഈ സദസ്സിനെ സംബന്ധിച്ചാണ് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ സംബന്ധിച്ച് അഭിമാനം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന്. ഈ ഉബാഹി എന്നതിൻ്റെ അർത്ഥം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇഅലം അന്ന മഅനൽ മുബാഹാതി ഹുവ അന്നല്ലാഹു അസ്സ വജല്ല യുളഹിറു മിൻ ഫിഅലിഹി ലിൽ മലായിക മാ യഹ്ഖിറൂന ത്വാഅതഹും വഇബാദതഹും ഫി ഇബാദതിഹിം, ഈ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ഈ ഇബാദത്തിൻ്റെ മുന്നിൽ നിങ്ങളുടെ ഇബാദത്ത് ചെറുതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അവിടെ പ്രകടിപ്പിക്കും എന്നാണ്. അല്ലാഹു അഅലം ഇതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇത് അതിമഹത്വമായ കർമ്മമാണ്, പുണ്യകർമ്മമാണ് ബനു ആദം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതിൻ്റെ ബഹാൽ എന്നാൽ അതിൻ്റെ പ്രഭ, അതിൻ്റെ പ്രൗഢി, അതിൻ്റെ പ്രതാപം, അതവിടെ പ്രകടമാകുന്ന ചില പ്രവൃത്തികൾ അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുക്കും എന്ന്, അപ്പോൾ അവർക്കത് മനസ്സിലാകും എന്ന്. ഈ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ബഹാൽ എന്നതിനാണല്ലോ മുബാഹാത്ത് വരുന്നത്, എന്തിനാണ് ചെയ്യുന്നത്? അന്നല്ലാഹ അറാദ അന്നല്ലാഹ അസ്സ വജല്ല യുളഹിറു മിൻ അളമതി ഹാഉലാഇൽ മുത്തീഇന വബഹാഇഹിം ഫീഹാ മാ യസീദു അലാ ബഹാഇൽ മലായിക, മലക്കുകളുടെ പ്രൗഢിയേക്കാൾ അവരുടെ പ്രഭയേക്കാൾ മികച്ചു നിൽക്കുന്ന പ്രഭ ഈ സദസ്സിൽ നിന്ന് ഉയരുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കും എന്ന്. ഇതെന്തിനായത്? അള്ളാഹു ഇങ്ങനെ ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരുന്നത് എന്തിനാ? അതും പണ്ഡിതന്മാർ പറഞ്ഞു, അതങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, അതുകൊണ്ടുള്ള ഉദ്ദേശം, തഅരീഫുൽ ഖൽഖി മിനൽ ആദമിയീന മവാദിഉൽ ഫളലി ഫീ ത്വാഅതിഹിം വഇബാദതിഹിം വഅന്നഹും ഖദ് തബ്ലുഗു ത്വാഅതുഹും മബ്ലഗൻ യസീദു ഖദ്റുഹു അലാ ഖദ്രി ത്വാഅതിൽ മലായിക, മനുഷ്യന്മാരെ അറിയിക്കലാണ് നിങ്ങളുടെ അമലുകളിൽ പുണ്യമായ അമല ഏതാ, അതിലുള്ള പ്രത്യേക ഖുവത്തും ഫളലും ഉള്ള ഷറഫും ഉള്ള അമല ഏതാണ് എന്ന് ഈ ഉമ്മത്തിനെ ആദമിയീനെ പഠിപ്പിച്ചു കൊടുക്കലാണ് ഇത്തരം സംഭവം വിവരിച്ചു തരുന്നതിലൂടെ അല്ലാഹുവിൻ്റെ റസൂൽ ഉദ്ദേശിക്കുന്നത് എന്നും മഹാന്മാർ പറയും. മാത്രമല്ല വഅന്നഹും ഇവർ മനുഷ്യന്മാർ, ഖത്തബുലുഖു ത്വാഅതുഹും അവരുടെ ത്വാഅത്ത് ചിലപ്പോൾ, മബ്ലഗൻ യസീദു ഖദ്റുഹു അലാ ഖദ്രി ത്വാഅതിൽ മലായിക, മലക്കുകളുടെ ത്വാഅത്തിനെ കവച്ചു വെക്കുന്ന വിധത്തിൽ ചില അമലുകൾ അവർക്കുണ്ട്, അവർക്ക് അതിലൂടെ എത്താൻ കഴിയും എന്നുകൂടി അറിയിക്കലാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അമലാണ് ഈ നിലക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടുള്ള അതുപോലെയുള്ള അനുഗ്രഹങ്ങൾ, അതിനെ അനുസ്മരിച്ചുകൊണ്ട് നബിയിലൂടെ കിട്ടിയ അനുഗ്രഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന് ശുക്ര രേഖപ്പെടുത്തുന്ന സദസ്സുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹസൻ അൽ ഫൗറഖ് അൽ അൻസ്വാരി എന്ന് പറയുന്നവർ മുഷ്കിലുൽ ഹദീസ് വ ബയാനുഹു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഈ അർത്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാർ ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന ഗ്രന്ഥമാണത്. ഇനിയും നമുക്കൊരുപാട് പറയാനുണ്ട്. ഈ മഹത്വം പറയുന്നത് മാത്രമല്ല, അന്നദാനം അതൊക്കെ നമുക്ക് വളരെ സുവ്യക്തമായ കാര്യങ്ങളാണ്. സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടും, സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു തന്ന സംഗതിയാണ് അന്നദാനം എന്നത്. അന്നദാനം അടിസ്ഥാനപരമായി തന്നെ വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. അതിനപ്പുറം ഇത്തരത്തിലുള്ള ഘട്ടത്തിൽ അത് വളരെ ശ്രേഷ്ഠതയുള്ളതും അത് ആ സന്തോഷം പ്രകടനത്തിൻ്റെ ഭാഗവുമായി മാറുമ്പോൾ അത് ഏറ്റവും പുണ്യകർമ്മവുമാണ്. പിന്നെ അതല്ലാത്ത മറ്റ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് നബിദിനാഘോഷത്തിൽ. ഇനി അതിനെ സംബന്ധിച്ച് കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലൊരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നു. ജാഅത്ത് ജാരിയത്തുൻ സൗദ, ഒരു കറുത്ത ഒരു അടിമ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നബിയെ അങ്ങ് പോയപ്പോൾ, യുദ്ധത്തിന് പോയപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമായിരുന്നു, എന്തെങ്കിലും യുദ്ധത്തിൽ വല്ല പോറലേൽക്കുമോ എന്നുള്ളത്.
അങ്ങേ അള്ളാഹു പ്രയാസമില്ലാതെ യാതൊരു പോറലും ഏൽക്കാതെ തിരിച്ചിങ്ങോട്ട് ഞാൻ വന്ന് കണ്ടാൽ അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മുന്നിൽ വന്ന് ദഫ് മുട്ടി പാട്ട് പാടാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ കുന്തി നദർതി ഫദ്രിബി, നീ അങ്ങനെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് മുട്ടി പാട്ട് പാടുക എന്ന് പറഞ്ഞു. ഹദീസ് നീണ്ട ഹദീസാണ്, അതിൽ അങ്ങനെ റസൂലുള്ള സമ്മതം കൊടുത്തു. നമ്മുടെ പ്രധാന പോയിന്റ്, ഒരു പെൺകുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ നിന്ന് പ്രയാസങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ സാലിമായി തിരിച്ചു വന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കാൻ ഇവിടെ ചെയ്യുന്നത്, അത് റസൂലുള്ള അംഗീകരിക്കുന്നു. ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ദഫ് മുട്ടൽ, അത് പാട്ടുപാടലും അംഗീകരിക്കുന്നു. ഇതൊക്കെ അംഗീകരിക്കാമെങ്കിൽ എന്തിനാ കൂടുതലൊക്കെ ആലോചിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ അവരുടെ വിഴസത്തിൽ സന്തോഷം രേഖപ്പെടുത്തുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത് പോലും എത്രമേൽ മോശമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന വിഷയമല്ല ഇത്, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ അർത്ഥത്തിൽ തന്നെ ഇതിനെ മനസ്സിലാക്കണം. അതൊക്കെ ചർച്ചാ വിഷയമാക്കിയിട്ട് നമ്മുടെ ഇതുകൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടാതെ അത് തിരിച്ചുവിടലാണ്. ആരുടെയൊക്കെ ആർക്കോക്കെ വേണ്ടി അഡ്വാൻസ് വാങ്ങി പണിയെടുക്കുന്നവരാണോ എന്ന് സംശയിക്കേണ്ടുന്നതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, ദഫ് മുട്ടുക എന്നത് അല്ലെങ്കിൽ പാട്ടുപാടുക എന്നത് അടിസ്ഥാനപരമായ ഒരു മുബാഹായ കാര്യമാണ്, ഒരു അനുവദനീയമായ കാര്യമാണ്, ഒരു പുണ്യകർമ്മമല്ല. നേർച്ചയാക്കണമെങ്കിൽ പുണ്യകർമ്മമാവണം. ഫത്വഹുൽ മുഈനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്നദറു, നദറു എന്ന് പറഞ്ഞാൽ ഇൽതിസാമു ഖുർബത്തിൻ ലം തതഅയ്യൻ എന്നാണ്. ഫർള് അയിനല്ലാത്ത ഒരു ഖുർബത്തായിരിക്കണം. ഫർള് അയിനായാൽ പിന്നെ നേർച്ചയാക്കാൻ പറ്റില്ല, ഗുഹസ്കരിക്കാൻ നേർച്ചയാക്കാൻ പറ്റില്ലല്ലോ. ഫർള് അയിനല്ലാത്ത ഒരു ഖുർബത്തിനെ സ്വയം നിർബന്ധമാക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ നദറു. അപ്പോൾ സുന്നത്തായിരിക്കണം, ഒരു ഖുർബത്തായിരിക്കണം എന്ന നിർബന്ധമായും ചെയ്യരുത്. ഇത് ഫത്വഹുൽ മുഈനിൽ പറഞ്ഞു എന്ന് മാത്രമല്ല, അവർ പറയുന്നത് ഹദീസിൽ നിന്നും ദലീലുകളിൽ നിന്നും ഇസ്തിമ്പാത്ത് ചെയ്തുകൊണ്ടാണ്. ഹദീസിൽ തന്നെ ആ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, ഇദ ഹുവ ബിറജുലിൻ ഖായിം, ഒരാൾ അവിടെ ഇങ്ങനെ വെയിലത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ള ചോദിച്ചു, അബൂ ഇസ്രായിൽ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, എന്താണ് അയാൾ അങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അബൂ ഇസ്രായിലാണ്, നദറായി യഖൂമ വലായ കൗദ വലായ സ്ഥലില്ല വലായ തക്കല്ലമ വയസൂം, അദ്ദേഹം നോമ്പ് നോൽക്കാൻ നിർച്ചയാക്കിയിട്ടുണ്ട്, അദ്ദേഹം നിൽക്കാൻ നിർച്ചയാക്കിയിട്ടുണ്ട്, ഇരിക്കില്ല എന്ന് നിർച്ചയാക്കിയിരിക്കുകയാണ്. അതുപോലെ തണൽ കൊള്ളില്ല എന്നും വെയിൽ കൊള്ളും എന്നും ഒലായത്തക്കല്ലമ്മ മിണ്ടുകയില്ല എന്നും നിർച്ചയാക്കിയിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുറൂഹു ഫല്യതക്കല്ലം വല്യസ്തദില്ല വല്യഖുഉദ് വല്യതിമ്മ സൗമഹു, അദ്ദേഹത്തിൻ്റെ നേർച്ചയിൽ ഒന്ന് മാത്രമേ സഹിയുള്ളൂ, നോമ്പ് നിർച്ചയാക്കിയത് സഹിയായിട്ടുണ്ട്, മിണ്ടില്ല എന്ന് പറഞ്ഞത് സഹിയല്ല. കാരണം അതൊരു കുർബത്തല്ല, കുർബത്തിനെയാണ് നേർച്ചയാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തണൽ കൊള്ളുകയില്ല എന്ന് പറഞ്ഞതും അതും നേർച്ചയാവൂല. അതുപോലെ നിൽക്കൊള്ളോ ഇരിക്കില്ല എന്ന് പറഞ്ഞതും നേർച്ചയാവൂല. അതൊക്കെ പൊളിയട്ടെ, അതൊക്കെ പൊളിക്കട്ടെ, അതേസമയത്ത് നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ, അത് മാത്രമേ നേർച്ചയായിട്ടുള്ളൂ എന്ന് പറയും. ഇങ്ങനെ അതുപോലെ വേറെയും ഹദീസുകൾ കാണാം. ഇങ്ങനെ ഒരിക്കലും തന്നെ ഒരു കുർബത്തല്ലാത്ത ഒരു സാധനത്തെ ഒരു സംഗതിയെ നേർച്ചയാക്കാൻ പറ്റില്ല. ഇവിടെ ദഫ് മുട്ടൽ കുർബത്തല്ലല്ലോ, പാട്ടുപാടൽ അതിൻ്റെ അസലിൽ അത് കുർബത്ത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ വിഷയത്തെ ആസ്പദമാക്കി ചിലപ്പോൾ ഹുക്കുമുകൾ മാറാം. ഏതായിരുന്നാലും ഇവിടെ ഈ നേർച്ചയെ അങ്ങനെ അംഗീകരിച്ചു. മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് ആ വിഷയം മൊത്തത്തിലെടുത്ത് ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹസ്റൽ അസ്ഖലാനി തങ്ങൾ ഫതഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, അത് ഇന്ന വയുംകിനു യുഖാല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു, ഇന്ന മിൻ ഖിസ്മിൽ മുബാഹി മാ യസീറു ബിൽ ഖസ്ദി മന്ദൂബൻ കന്നൗമി ഫിൽ ഖായില, ചില മുബാഹായ കാര്യങ്ങൾ നിയ്യത്ത് കൊണ്ട് ഖുർബത്തായി മാറും. നിയ്യത്ത് കൊണ്ട് അസലിൽ അത് കുർബ അത് മുബാഹ മാത്രമാണ്, ചെയ്താൽ കൂലിയൂല കുറ്റമില്ല, ഉപേക്ഷിച്ചാലും കൂലിയൂല കുറ്റമില്ല. എന്നാൽ നിയ്യത്ത് കൊണ്ട് അതിൻ്റെ ഹുക്കുമ മാറും. എന്നിട്ട് പറയുന്നു, കൽ ഖായില, ഉച്ചക്കൊന്ന് കൈലൂല തുറങ്ങുക. അത് അസലിൽ മുബാഹാണെങ്കിലും രാത്രി തഹജ്ജുദ് നിസ്കരിക്കാനും ഉറക്കമൊഴിക്കാനൊക്കെ ഒരു ശക്തി പകരും എന്ന ആ ഒരു നിയ്യത്തിലാവുമ്പോൾ അത് സുന്നത്തായി മാറി. എന്നതുപോലെ ഇതുപോലെ തന്നെ فيمكن ان يقال ان اظهار الفرح يعود بعود النبي صلى الله عليه وسلم سالما معنى مقصود يحصل به الثواب صلى الله عليه وسلم തങ്ങൾ സുരക്ഷിതനായി തിരിച്ചു വന്ന യുദ്ധത്തിൽ എന്നതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു നിയ്യത്താണ്. അത് മഖ്സൂദാണ്, മഅ്ന മഖ്സൂദാണ്, ഉദ്ദേശിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് يحصل به الثواب കൂലിയിട്ടും ആ നിയ്യത്ത് റസൂലുള്ളാഹി സുരക്ഷിതനായി തിരിച്ചു വരുന്നു അതിൻ്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മുബാഹിനെ കരുതിയപ്പോൾ അത് സുന്നത്തായി മാറി, ആ മുബാഹ് കുർബത്തായി മാറി. കുർബത്തിനെ നേർച്ചയാക്കിയപ്പോൾ അത് നിർബന്ധമായി, ആ നേർച്ചയെ റസൂലുള്ളാഹി അംഗീകരിച്ചു എന്ന് മനസ്സിലായോ? അപ്പോൾ
നമ്മൾ തെളിവുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള അപശബ്ദങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് വളരെ ഭംഗിയായി എന്നാൽ നമുക്കൊരു ആത്മീയത നൽകുന്നതാവണം. ആ സന്തോഷ പ്രകടനം നല്ല നിലയിൽ നമ്മൾ നടത്തണം. അതിന് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അവരെ കൊണ്ട് സാധ്യമാകുന്ന വിധത്തിൽ അതിൻ്റെയൊക്കെ മുൻനിരയിൽ നിന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകണം. ഇനിയും ഇൻഷാല്ലാ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അടുത്ത മെസ്സേജിൽ നമുക്കത് നൽകാം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല നിലയിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതുകൊണ്ട് ഉദ്ദേശിച്ച നേട്ടം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നമ്മുടെ മാനസികമായ അടുപ്പം വർദ്ധിപ്പിക്കാൻ, സ്നേഹം വർദ്ധിപ്പിക്കാൻ, അവരുടെ മുന്നിലുള്ള അവരോടുള്ള ബഹുമാനം നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുവാനും വർദ്ധിപ്പിക്കുവാനും വികസിപ്പിക്കുവാനും അത് സഹായകമാവണം. അത് നേടിയെടുക്കാൻ ഇതൊക്കെ സഹായകമാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യട്ടെ എന്ന് കൂടെ ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.